തിരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. കേരളം തന്നെ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ് തൃത്താല. തൃത്താലയിലെ പ്രചാരണ വിശേഷങ്ങളുമായി രാവിലെ തന്നെ എം ബി രാജേഷ് കൂടെയുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടാണ്, അതിനൊപ്പം പാലക്കാടൻ ചൂടും. എങ്ങനെയാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഈ ചൂടിനെയൊക്കെ അതിജീവിക്കുന്നത്? ഈ ചൂട് യഥാർത്ഥത്തിൽ തൃത്താല കുറച്ചുകൂടി ഭേദമാണ്. പാലക്കാടിൻ്റെ മറ്റ് ഭാഗങ്ങളെക്കാൾ ചൂടിൻ്റെ കാര്യത്തിൽ കുറച്ച് ഭേദമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ എങ്കിലും നല്ല ചൂടാണ്. ആ ചൂടിനെ അതിജീവിക്കുന്നത് ആളുകളുടെ സ്നേഹവാത്സല്യങ്ങൾ മൂലമാണ്. യഥാർത്ഥത്തിൽ നമുക്ക് സാധാരണ ഒരു മനുഷ്യന് സാധ്യമാകുമോ എന്ന് തോന്നും. രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങിയാൽ രാത്രി മിക്കവാറും ഒരു 12 മണിക്കോടുകൂടിയാണ് തിരിച്ച് വീട്ടിലെത്തുന്നത്. വീണ്ടും പുലർച്ചെ തന്നെ നമ്മൾ എഴുന്നേൽക്കും ചെയ്യുന്നു. ഈ ചൂടിൽ വിശ്രമമില്ലാതെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത്, അതിന് കിട്ടുന്ന ഊർജം ജനങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ, പിന്നെ കടന്നു പോകുന്ന വഴികളിലെല്ലാം അവരുടെ വീട്ടുപടിക്കലൊക്കെ സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും ആബാലവൃദ്ധ ആളുകൾ അണിനിരക്കുന്ന ഒരു കാഴ്ച, അത് ഒരു അത്യപൂർവമായിട്ടുള്ള ഒരു അനുഭവമാണ്. LDF പ്രചരണം ജനകീയ ഉത്സവമായി മാറിയൊരു പ്രതീതിയാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബാക്കി എല്ലാ ക്ഷീണവും തളർച്ചയും മറികടക്കും. മനുഷ്യസാധ്യമല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ആ നിലയിൽ പ്രവർത്തിക്കാൻ, അത്രയും ഊർജ്ജത്തോടെ പ്രവർത്തിക്കാൻ, ജനങ്ങളിൽ നിന്ന് ഊർജ്ജം പകർന്നു കിട്ടുക. ഈ കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകളടക്കം ഇപ്പോൾ രാജേഷേട്ടൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ ശ്രദ്ധിക്കാറുണ്ട്. ഞാനും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ സമയത്തൊക്കെ വളരെ രസകരമായ അനുഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. വഴിയിലിപ്പോൾ കാത്തു നിന്നൊരു അമ്മ കാണാൻ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ ഇടയ്ക്ക് ഒരു കുട്ടികളുടെ ഒരുമിച്ച് ക്രിക്കറ്റ് കളി, തൊഴിലുറപ്പ് തൊഴിലാളികളിൽ പെൻഷനെക്കുറിച്ച് സംസാരിക്കുന്നത്, രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ടാകുന്നു. ഞാനേ സോഷ്യൽ മീഡിയയിൽ ഇടപെടുമ്പോൾ എപ്പോഴും പൊതുവിൽ നിലപാടുകൾ വിശദീകരിക്കാൻ ഗൗരവത്തോടു കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇടപെടാറുള്ളത്. അതിനപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയുടെ സോഷ്യൽ ഈ എന്താ പറയുക, നമ്മളൊരു ബുള്ളിയിങ് എന്നൊക്കെ പറയില്ല, അങ്ങനൊരു ഏർപ്പാടിന് ഒരു കാലത്ത് നിന്നിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും കൂടി ഈ സാധ്യതയെ, സോഷ്യൽ മീഡിയയുടെ സാധ്യത ഉപയോഗിച്ച് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് വളരെ സ്വാഭാവികമായ നിലയിൽ ഇപ്പോൾ പ്രചരണത്തിന് പോകുന്നു. പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ശ്രദ്ധയപ്പെടുന്നു, അത് വീഡിയോ ചെയ്യുന്നു, അല്ലെങ്കിൽ സവിശേഷമായിട്ടുള്ളൊരു ഒരു കാര്യം കാണുന്നു, അത് ഒരു വീഡിയോ. അത് തവണ ഞാൻ പലയിടത്തും ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ ഒരു രായമംഗലം എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ അവിടെ ഒരു പ്രത്യേക സ്ഥലത്തിന് ബെഹ്റിൻ, രായമംഗലം ബെഹ്റിൻ എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അതിന് കൗതുകമുണ്ടല്ലോ പേരിന്, അപ്പോൾ അതിനെ മുൻനിർത്തിയ ഒരു വീഡിയോ. ഇന്നത്തെ വോട്ടർമാരെ കാണുന്ന പര്യടന പരിപാടി രാവിലെ 7 മണിക്ക് നിന്ന് ആരംഭിച്ചു, ഇപ്പോൾ ബഹ്റിനിലെത്തിയിരിക്കുകയാണ്. ബഹ്റിൻ എന്ന് കേട്ടാൽ തെറ്റിദ്ധരിക്കേണ്ട, ഗൾഫിലുള്ള ബഹ്റിൻ അല്ല, ഇവിടുത്തെ രാജമംഗലം ബെഹ്റിൻ. ഈ കേന്ദ്രം അറിയപ്പെടുന്നത് ബെഹ്റിൻ എന്നാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ അറിയപ്പെടുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. വിയറ്റ്നാം പടി, ദുബായ് പടി എന്നൊക്കെ പറഞ്ഞിട്ട് അറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ബെഹ്റിൻ എന്ന പേരിലാണ് ഈ കേന്ദ്രം അറിയപ്പെടുന്നത്. ഇവിടെയാണ് എത്തിയത്. അതുപോലെ കാട്ടൻമാട് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു എക്കോ ഷോപ്പ് കണ്ടിട്ടുണ്ടായി, അതൊരു കൗതുകകരമായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളുടേത്, എനിക്ക് തോന്നുന്നു മറ്റേ ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടൊരു വീഡിയോ ആയിരുന്നത്. ഞാൻ ഈ പ്രചരണത്തിന് പോകുന്ന സമയത്ത് കുറേ അകലെ ഒരു വെയിലത്ത് ഇവർ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ കൈവീശി കൈവീശിയപ്പോൾ ഞാൻ നിർത്തി അങ്ങോട്ട് ചെന്നു, അവരുടെ അടുത്തേക്ക് ചെന്നു. അവരുടെ അടുത്തേക്ക് ചെന്ന് അവരോട് വോട്ട് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി അവർക്ക് പറയാനുള്ള കൂടി നമുക്കൊന്ന് പകർത്താം. അങ്ങനെയാണ് ആ വീഡിയോ ചെയ്തത്. അതാണ് ദശലക്ഷക്കണക്കിന് ആളുകൾ കണ്ടത്. ക്രിക്കറ്റ് കളിച്ചതുപോലെയാണ്, ഈ വോട്ട് ചോദിച്ച് പോകുമ്പോൾ അവിടെ പാടത്ത് ചെറുപ്പക്കാർ കളിച്ചുകൊണ്ടിരിക്കുന്നു, കൈ വീശി അവർ ചിലർ വിളിച്ചു. വിളിച്ചപ്പോൾ അതിലൊരു രസികൻ കൂട്ടത്തുടർന്ന് നോക്കുന്നു എന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ നോക്കാമെന്ന് പറഞ്ഞ് മുണ്ടും മടക്കി കുത്തി. ഞാൻ പണ്ട് കളിച്ചിട്ടുള്ളതാണ്, അപ്പോൾ ആ ഒരു അനുഭവം കൂടി ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ട് ഉള്ളിൽ നമുക്ക് അങ്ങനെ ത്വര ഉണ്ടാവുമല്ലോ. അങ്ങനെ മറ്റേ 2 ബോള് കളിച്ചു. അപ്പോൾ അത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് മാറിയതുകൊണ്ട് ഞാനത് ആസ്വദിച്ച് ചെയ്യുന്നു പ്രചരണം. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ചെയ്തത്. വൈകാരികമായ ഒരു ബന്ധം പ്രകടിപ്പിച്ചുകൊണ്ട് പല ആളുകളും വരുന്നത്, ഇപ്പോൾ കുട്ടികളായാലും ചെറുപ്പക്കാരായാലും പ്രായമുള്ള അമ്മമാരായാലും, അങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന ഏതെങ്കിലും വളരെ മനസ്സിൽ തട്ടിയ നിമിഷം എന്തെങ്കിലും ഉണ്ടോ? ഒട്ടേറെ നിമിഷങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കേന്ദ്രത്തിൽ വോട്ട് ചോദിച്ച് ഉച്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വോട്ട് ചോദിച്ചെത്തി എല്ലാവരെയും കണ്ടു. അപ്പോൾ കുറച്ച് അകലെ ഒരു വീടിൻ്റെ മുമ്പിൽ പ്രായമായ ഒരു ഉമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഖാക്കൾ വിളിച്ചുകൊണ്ടുപോയി പാർട്ടി പ്രവർത്തകർ, അവരെ ഒന്ന് കാണണം, കുറേ നേരമായി രാജേഷിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചെന്നു, ഇങ്ങനെ സന്ധ്യ മയങ്ങിയിരിക്കുന്നു. ചെന്നപ്പോൾ ഇവരെന്നെ കൈ രണ്ടും ചേർത്ത് പിടിച്ചു, എന്നിട്ട് പറഞ്ഞു, മോനെ എപ്പോഴും TV കാണാറുണ്ട്, രാജേഷുള്ള ചർച്ച ഞാൻ ചാനൽ മാറ്റി 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 നോക്കി കണ്ടുകൊണ്ടിരിക്കുക, അത് ഒത്തിരി ചർച്ചയും ഞാൻ ഒഴിവാക്കാറില്ല, എനിക്ക് വളരെ ഇഷ്ടമാണ്,
ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു നിങ്ങളാരെങ്കിലും നിന്നാലും എം പി രാജേഷ് നിൽക്കുന്നുണ്ടെങ്കിൽ രാജേഷിനെ ഓട്ടിക്കുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഇന്നലെ ഒരു സ്ഥലത്ത് ചാലിശ്ശേരിയിൽ ഓട്ട് ചോദിച്ചു പോയപ്പോൾ ഒരു വീട്ടമ്മ അവർ കുറച്ച് അകലെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ഓട്ട് ചോദിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരുപാട് കാലമായി നേരിട്ട് കാണണം പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്, സന്തോഷമുണ്ട്, ടി വിയിൽ ധാരാളം കണ്ടിട്ട് പറയുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്, ചർച്ചയൊക്കെ വളരെ ഇഷ്ടമാണ്, അപ്പോൾ ഇപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആളുകൾ ഇങ്ങനെ കാണണം എന്നാഗ്രഹിച്ച ആളുകൾ, പരിചയപ്പെടണം എന്നാഗ്രഹിച്ച ആളുകൾ, അങ്ങനെ ധാരാളം പേരുണ്ടായി ഈ പ്രചരണത്തിനിടയിൽ. അങ്ങനെ ഒരുപാട് പേരെ കണ്ടുമുട്ടി, കുട്ടികൾ. എനിക്കിപ്പോൾ ഒരു 200+ ചിത്രങ്ങൾ വരച്ച് കിട്ടിക്കഴിച്ചു, മറ്റു സമ്മാനങ്ങൾ വേറെ. ഇപ്പോൾ ഇന്നലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിനിയാണ്, വണ്ടി തടഞ്ഞു നിർത്തി, തട്ടുച്ചയ്ക്കാണ്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ഒരു വെയിലത്ത് ഞങ്ങൾ വരുമ്പോൾ വണ്ടി തടഞ്ഞു നിർത്തി, ഒരു സാധനം തരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കുപ്പിയിൽ ചെയ്തിട്ടുള്ളൊരു വർക്ക് ആ കുട്ടി ചെയ്തത്. അതുപോലെ ചിത്രങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കുട്ടികളുടേതാണ്. അപ്പോൾ അതൊരു നമ്മൾ, അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഊർജ്ജമാണ് നമ്മളിലേക്ക് പകരുന്നത്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ. ഇന്നലൊരു സ്വീകരണ കേന്ദ്രത്തിൽ 92 ഒരാൾ വന്നിരുന്നു, 92 ഒരു കാരണവർ വന്നിരുന്നു. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം കിട്ടുന്ന ഈ ഊർജം അത് നമ്മളെ മുന്നോട്ട് നയിക്കുന്നതാണ്. ഈ ജനങ്ങൾ ഈ പ്രചാരണത്തിനിടയിൽ പല പ്രശ്നങ്ങളും പറയുന്നുണ്ട്. തൃത്താലയിൽ പ്രധാനമായും വികസനം തന്നെയാണ് വലിയൊരു പ്രശ്നം. സംസ്ഥാനത്തിൻ്റെ മറ്റ് മേഖലകളിൽ വലിയ തോതിൽ വികസനം എത്തിയപ്പോൾ അതിന് ആനുപാതികമായൊരു വികസനം തൃത്താലയിൽ എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്? കുടിവെള്ള പ്രശ്നമടക്കം പലരും പറയുന്നതായി കണ്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞത് വികസനം പൊതുവിലൊരു പ്രശ്നമാണ്, പക്ഷേ അതിനേക്കാൾ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതാണ് കുടിവെള്ള ക്ഷാമം. തൃത്താല ഇങ്ങനെ ദാഹിച്ചു വലയേണ്ട ഒരു സ്ഥലമല്ല. ഇപ്പോൾ രണ്ട് പുഴകൾ ഒന്ന് ചേരുന്ന സ്ഥലമല്ലേ, വെള്ളിയാങ്കല്ലുണ്ട്, വെള്ളത്തിന് ക്ഷാമമില്ല യഥാർത്ഥത്തിൽ, പക്ഷെ വെള്ളം എത്തിക്കാനുള്ള പദ്ധതി ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ആ അതിനുവേണ്ടി 10 ഒരു അന്വേഷണമോ ആലോചനയോ നടന്നില്ല. ഒരു പാവർട്ടി ശുദ്ധജല പദ്ധതിയുണ്ട്, അതിനെ ഒന്ന് നവീകരിച്ചെടുത്താൽ പോലും ഇത്രയും വലിയ ക്ഷാമം ഉണ്ടാവില്ലായിരുന്നു. അതുപോലും അതിനുള്ള നടപടി പോലും ചെയ്തില്ല. ഒരു അനാഥാവസ്ഥ തൃത്താലയ്ക്ക് ഉണ്ടായിരുന്നു. അതാണ് കുടിവെള്ളം പോലും ലഭ്യമാക്കാൻ കഴിയാത്ത സ്ഥിതി. ഞാൻ ഒരു 95% സ്ഥലത്തും തൃത്താലയിൽ കുടിവെള്ളമില്ല എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആനക്കരയിൽ പ്രചരണമായിട്ട് പോകുന്ന സമയത്ത് റോഡരികിൽ ഒഴിഞ്ഞ ബക്കറ്റുകൾ വെച്ചിട്ട് ആൾക്കാർ കാത്തിരിക്കുകയാണ്. അവിടെ പഞ്ചായത്ത് മെമ്പർ സാബു എന്ന് പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ വെള്ളം വിതരണം ചെയ്യുന്നുണ്ട് ടാങ്കർ ലോറിയിൽ, അത് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഭാരതപ്പുഴ ഒഴുകി ആനക്കര വെള്ളത്തിനടിയിലായതെന്ന് ഓർക്കണം. ഈ പ്രളയകാലത്ത് അവിടെയാണ് ഈ ഒഴിഞ്ഞ ബക്കറ്റ് ഇട്ട് ആൾക്കാർ വേനൽക്കാലത്ത് കാത്തു നിൽക്കുന്നത്. അപ്പോൾ അത് വല്ലാത്തൊരു ഉദാസീനതയും നിരുത്തരവാദിത്വമാണ്. മനുഷ്യർക്ക് കുടിവെള്ളം കൊടുക്കാൻ കഴിയാതിരുന്നിട്ട് പിന്നെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ കുഴിച്ചതുകൊണ്ട് വെള്ളം കിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ അവരോട് പറഞ്ഞു, ഈ ജനങ്ങൾക്ക് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ഇതാണ്, LDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് സമഗ്രമായ കുടിവെള്ള പദ്ധതി 1 തുടക്കം കുറിക്കും, 10 വേണ്ട, 1 അത് തുടക്കം കുറിക്കും എന്നവരോട് പറഞ്ഞു. LDF അധികാരത്തിൽ വന്നാൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തൃത്താലയിൽ എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കാനുള്ള സമഗ്ര കുടിവെള്ള പദ്ധതി നടപ്പിലാക്കും. 10 സാവകാശം ആവശ്യപ്പെടുന്നില്ല. 10 ഒന്നും ചെയ്യാതിരുന്നവർക്ക് കാണിച്ചു കൊടുക്കും എങ്ങനെയാണ് കുടിവെള്ളം ആളുകൾക്ക് ലഭ്യമാക്കുക എന്നത്. പിന്നെ തൃത്താലയിൽ ഇപ്പോൾ ITI 10 മുമ്പ് സ്ഥലം കൊടുത്തതാണ്, ഫ്രീ ആയിട്ട് ഒരാൾ സ്ഥലം കൊടുത്തു, പഞ്ചായത്ത് നാഗലശ്ശേരി പഞ്ചായത്ത് സ്ഥലം കൊടുത്തു. 10 തറക്കല്ല് പോലുമില്ല. ഗവൺമെൻറ് കോളേജ് കിട്ടണം, 6 പണി നടന്നുകൊണ്ടേയിരിക്കുക, പണി തീരാത്ത വീടെന്നൊക്കെ സിനിമ കേട്ടിട്ടില്ലേ, അതുപോലെ പണി തീരാത്തൊരു കോളേജാണത്. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മുടെ പരിദൂരിലെ 2 മേൽപ്പാലങ്ങൾ. ആ 2 മേൽപ്പാലങ്ങൾ ഏറെ പഴക്കമുള്ള ആവശ്യമാണ്. അതിന് 10 സർക്കാർ അനുവദിച്ചു, അനുവദിച്ചിട്ടും ഒരു ഫോളോ അപ്പ് ഉണ്ടായില്ല. അത് യാഥാർത്ഥ്യമാക്കാൻ ഇടപെടേണ്ടവർ ഇടപെട്ടില്ല. സർക്കാർ പണം അനുവദിച്ചിട്ടുള്ളൊരു പദ്ധതിയുടെ കാര്യം ഞാൻ പറഞ്ഞത്. അതുപോലെ സർക്കാർ കിഫ്ബിയിൽ പണം അനുവദിച്ചതാണ് തെക്കണാപുരം ഷൊർണൂർ റോഡ്, ഒരു നടപടിയും അത് പൂർത്തിയാക്കാനുണ്ടായില്ല. പിന്നെ യഥാർത്ഥത്തിൽ ഒരു തരം തലതിരിഞ്ഞ വികസന മാതൃകയാണ് ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. വെറുതെ എന്താ പറയുക, കൊട്ടിഘോഷിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കിയ ചാലിശ്ശേരിയിൽ ഇന്നലെ ഒരു സ്വീകരണം കഴിഞ്ഞപ്പോൾ നാട്ടുകാരനോട് ഇതൊന്ന് കാണണമെന്ന് പറഞ്ഞു. നോക്കുമ്പോൾ ഒരു ബസ് സ്റ്റോപ്പ്, അതിന് ഹൈടെക് ബസ് സ്റ്റോപ്പ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ഹൈടെക് വൈഫൈ ബസ് സ്റ്റോപ്പ്. ഞാനതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ബസ് സ്റ്റോപ്പ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിരിക്കുന്നു. അതിനെ മറ്റേ ഹൈടെക് ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് 1,00,000 ഉറുപ്പ് ചിലവാക്കിയിരിക്കുന്നു. ടേക്ക് എ ബ്രേക്ക് ഇവിടെ എന്ന് പറഞ്ഞിട്ട് കാട് പിടിച്ച് ഏതാണ്ട് 50 എന്ന് പറഞ്ഞു. അത് കാട് പിടിച്ച് പരിതാപകരമായ നിലയിലൂടെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താണോ ചെയ്യേണ്ടിയിരുന്നത് അതൊന്നും ചെയ്തില്ല.
സർക്കാർ പദ്ധതികളുടെ കാര്യത്തിൽ കൃത്യമായ ഫോളോ അപ്പ് ഉണ്ടായില്ല. ഒപ്പം ഇത്തരത്തിൽ പരിഹാസ്യമായ കുറേ കാര്യങ്ങൾ ചെയ്ത് പണം ദുർത്തരിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് അടിമുടി മാറ്റി ഒരു പുതിയ വികസന കാഴ്ചപ്പാടാണ് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതിൽ വെള്ളം എല്ലാവർക്കും, പിന്നെ LDF വരുമ്പോൾ സ്വാഭാവികം ലൈഫിൻ്റെ രണ്ടാം ഘട്ടം വരും, എല്ലാവർക്കും വീട്, അത്തരം അടിസ്ഥാന സൗകര്യങ്ങൾ. തൃത്താലയ്ക്ക് പ്രത്യേകമായി സമഗ്രമായ ടൂറിസം വികസന പദ്ധതി, വലിയ സാധ്യത. തൃത്താലയുടെ ഒരു മുഖച്ഛായ തന്നെ മാറ്റാൻ പറ്റുന്ന സാധ്യത ടൂറിസം വികസനത്തിൽ വരും. പ്രകടന പത്രികയിൽ വരും. ഭാരതപ്പുഴയുടെ വീണ്ടെടുക്കലും നവീകരണവും, ഭാരതപ്പുഴയോര മോടി പിടിപ്പിച്ച് ടൂറിസം സാധ്യതകൾക്ക് വേണ്ടി കൂടി വിനിയോഗിക്കുക, സമഗ്ര കാർഷിക വികസന പദ്ധതി. ഇപ്പോൾ പട്ടിക്കായൽ എന്ന് പറഞ്ഞ പ്രദേശമുണ്ട്, ഇവിടെ പട്ടിത്തറ പഞ്ചായത്തിലാണ്. ഒരു വെള്ളം മാത്രമേ കൃഷി നടത്താൻ പറ്റൂ. വെള്ളം നിറഞ്ഞു നിർത്തിക്കഴിഞ്ഞാൽ മഴക്കാലത്തും കൃഷി നടത്താൻ പറ്റും. ഒരു പദ്ധതി ഇതുവരെ ഉണ്ടായില്ല. അപ്പോൾ സമഗ്രമായ കാർഷിക വികസന പദ്ധതി ഉണ്ടാവും. പിന്നെ സ്കൂളുകൾ, ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വേണ്ടതുപോലെ പ്രാവർത്തികമാക്കാത്തൊരു സ്ഥലമാണത്. മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റലൈസ് ചെയ്യുക, ഗവൺമെൻറ് കോളേജിൽ പുതിയ കോഴ്സുകൾ കൊണ്ടുവരിക, അതുപോലെ തന്നെ നമ്മുടെ ചെറുപ്പക്കാർക്ക് സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേകിച്ച് ടൂറിസം സ്റ്റാർട്ടപ്പുകളൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. വാദ്യകല പാരമ്പര്യം തൃത്താലയുടെ വളരെ പ്രസിദ്ധമാണ്. ആ വാദ്യകലാ പാരമ്പര്യത്തെ നമ്മൾ പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും അതിനെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തുകയും ചെയ്യുക. ഇങ്ങനെ ധാരാളം ആശയങ്ങളുണ്ട്. ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഫുട്ബോൾ തൃത്താലയുടെ ഒരു വികാരമാണ്. ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു മികച്ച കളിസ്ഥലം എന്നൊരു, അത് LDF തന്നെ പ്രകടന പത്രികയിലുള്ള കാര്യമാണ്. ഞാൻ തൃത്താലയിൽ കൂട്ടിച്ചേർക്കുന്നൊരു കാര്യം, എല്ലാ പഞ്ചായത്തിലും ഒരു ഓപ്പൺ ജിംനേഷ്യം. MP ആയിരിക്കുമ്പോൾ ചെയ്ത ഓപ്പൺ ജിംനേഷ്യം അറിയാമല്ലോ, കേരളത്തിൽ ആദ്യത്തേതായിരുന്നു. ആയിരക്കണക്കിന് ആളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ എല്ലാ പഞ്ചായത്തിലും ഓരോന്ന് ആരംഭിക്കുക. ഇങ്ങനെ ഒരുപാട് ആശയങ്ങളുണ്ട്, വ്യത്യസ്തമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാവും. അതിലായിരിക്കും ശ്രദ്ധ, വിവാദങ്ങളിലായിരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് മറ്റ് മേഖലകളിൽ കാണാത്ത പോലെയുള്ള ചില ഇടപെടലുകൾ ഇപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലടക്കം തൃത്താലയിൽ കാണുന്നുണ്ട്. വ്യാജ പ്രചരണങ്ങൾ, ഇപ്പോൾ രാജേഷ് എട്ടിനെതിരെയായാലും വ്യാജ പ്രചരണങ്ങളും അത്തരത്തിലുള്ള ഒരു സൈബർ ബുള്ളിങ് എന്ന് തന്നെ പറയാം, അത്തരത്തിലുള്ള ഇടപെടലുകളെ എങ്ങനെയാണ് കാണുന്നത്? ഞാനത് അത്ഭുതം എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, AKGയെ അധിക്ഷേപിച്ചവരിൽ നിന്ന് പിന്നെ എൻ്റെ മറ്റെന്താ പ്രതീക്ഷിക്കുക? ഇപ്പോൾ AKG 40 കൊല്ലത്തിന് ശേഷം മരിച്ച് പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ത്യൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമയുണ്ട്. AKGയുടെ ഔന്നത്യം എത്രയാണെന്ന് ആലോചിച്ചാൽ മതി. ആ AKGയെ മരിച്ച് 40 വർഷത്തിന് ശേഷം എത്ര നീചമായ ഭാഷയിലാണ് സാമൂഹിക മാധ്യമങ്ങളോട് ആക്ഷേപിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണ്ടാസേനയെ കൊണ്ടു നടക്കുന്ന ആളുകളിൽ നിന്ന് മറ്റെന്താ പ്രതീക്ഷിക്കുക? AKG മാത്രമാണോ? മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി മീരയെ ഒരു സ്ത്രീ എന്ന പരിഗണന പോലും ഇല്ലാതെ അവർക്കെതിരെ ഉപയോഗിച്ച അശ്ലീല വാക്ക് എനിക്കിവിടെ പറയാൻ കൊള്ളുന്നതല്ല, കേരളം മുഴുവൻ കേട്ട് നടുങ്ങിയിട്ടുള്ളതാണത്. എങ്ങനെയാണ് സൈബർ സേനയെ കെട്ടഴിച്ചു വിട്ടത് അവരെ ആക്രമിക്കാൻ എന്നത് നമ്മൾ കണ്ടതാണ്. ബെന്യാമിനെ എങ്ങനെയാണ് ആക്ഷേപിച്ചത്? നോക്ക്, അതൊക്കെ പോട്ടെ, NSS ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ NSS ജനറൽ സെക്രട്ടറി ശ്രീ സുമാരൻ നായർ, അദ്ദേഹത്തെ വിളിച്ചത് എന്തായിരുന്നു എന്നുള്ളത് ഓർമ്മയില്ലേ? സ്വന്തം പാർട്ടിയുടെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ എങ്ങനെയാണ് ആക്ഷേപിച്ചത്? പിന്നെ സാധാരണ പലരെയും ആക്ഷേപിച്ചത് എങ്ങനെയാണ് കണ്ടിട്ടുണ്ട്. അതൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ പിന്നെ എനിക്ക് നേരത്തെ വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. അപ്പോൾ ആ വ്യാജ പ്രചരണങ്ങളൊക്കെ ജനങ്ങൾക്ക് വ്യക്തമാവും. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ 1 മാസം മുമ്പ് അല്ലെങ്കിൽ 2 ആഴ്ച മുമ്പ് എന്തെങ്കിലും കള്ളം പ്രചരിപ്പിച്ചാൽ അതൊന്നും ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ലല്ലോ. ഞാൻ 10 കൊല്ലം MBA പ്രവർത്തിച്ച ഒരാളാണ്. പൊതുരംഗത്ത് MP ആവുന്നതിന് മുമ്പ് അതിന് ശേഷമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. മനുഷ്യർക്ക് എന്നെ അറിയാലോ. ആ വ്യാജ പ്രചരണങ്ങളൊന്നും, വ്യാജ പ്രചരണങ്ങൾ തിരിച്ചടിയാവും. അത് നടത്തുന്നവർ അവരെ സ്വയം ആളുകൾക്ക് വിലയിരുത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്താണ് ഇവർ എന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ ഞങ്ങൾ പറയാതെ തന്നെ അവർക്ക് മനസ്സിലാവും. അത് ഇവർക്ക് തിരിച്ചടിയാവും. അതിന് തൃത്താലയിലെ ജനങ്ങളിൽ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമുണ്ട്. ഈ നുണയും കള്ളവും സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിച്ച് പ്രചരിപ്പിച്ചവർക്ക് അതിനും കൂടി ചേർത്തുള്ളത് ജനം കൊടുക്കും എന്നാണ് എൻ്റെ ഉത്തമമായ ബോധ്യം. രാജേഷ്ണ്, വായനയും എഴുത്തുമൊക്കെ ഉള്ളതാണ്, അപ്പോൾ ഈ പ്രചരണത്തിനിടയിൽ അതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. പ്രചരണത്തിനിടയിൽ പത്രവായന പോലും ഗൗരവമായിട്ട് നടക്കാറില്ല, സത്യം പറയണമല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എഴുത്ത് നടക്കും, സാമൂഹിക മാധ്യമങ്ങളിൽ. അത് പിന്നെ ചെറിയ വളരെ ലഘുവായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ കാണുന്നത്, അതിൻ്റെ അനുഭവങ്ങളാണ്.
അപ്പോൾ അത് നടക്കുന്നത് ഒഴിച്ചാൽ വേറെ എഴുത്തും വായനയൊന്നും നടക്കാറില്ല. ഇപ്പോൾ ഒരു ഒരു മാസമായിട്ട് വായനയ്ക്ക് അവധിയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കുറേ ദിവസം അതിൻ്റെ കൗണ്ടിങ്ങിന് മുമ്പ് സമയം കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം നികത്താം എന്ന് വിചാരിക്കുന്നു. എന്തായാലും തൃത്താലയിലെ ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടി തയ്യാറെടുത്തു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു.